വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ബോട്ടിലോട്ട് വൈറ്റ് കളറ് ബേസ് കോട്ട് കൊടുക്കുകയാണ് ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഭയങ്കര അങ്ങനെ ഫിനിഷിങ്ങിലൊന്നും കൊടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജസ്റ്റ് ഒരു ബേസ് കോട്ടാണ്, ഇതിൻ്റെ പുറത്ത് നമ്മൾ കളർ ചെയ്യുമ്പോൾ അത് ഈ ബേസ് കോട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ പുറത്ത് ഇതിൻ്റെ കളർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് കോട്ട് എടുത്തത്. ഞാനിവിടെ ലെമൺ യെല്ലോ കളറും റെഡ് കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു ഓറഞ്ചിഷ് കളറാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഓറഞ്ച് കളർ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗം നമ്മൾ ഓറഞ്ച് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ലെമൺ യെല്ലോ കളർ തന്നെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓറഞ്ച് കളർ എടുത്ത സെയിം സ്പോഞ്ചിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓറഞ്ച് കളറും ലെമൺ യെല്ലോ കളറും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആവണം. എന്നിട്ടൊരു ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യല്ല, കുറച്ചൊന്ന് മിക്സായി ആ ഒരു ഷെയ്ഡായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഓറഞ്ച് കളർ, ആ ഒരു കളറും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ലെമൺ യെല്ലോ കളർ അതേപടി എടുത്തിട്ടുണ്ട്, വേറെ പുതിയ സ്പോഞ്ച് എടുത്തു കേട്ടോ. എന്നിട്ട് അത് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാണ്. അത് ഡയറക്റ്റായിട്ടാണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ ഒരു കളറിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. താഴെ നിന്ന് ഓറഞ്ച് കളർ വരുമ്പോൾ മുകളിൽ നിന്ന് ലൈറ്റായിട്ട് പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ടാവും. ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ ബേസ് കൊണ്ട് കൊടുത്താലും മതി. ഇനി ഞാനിവിടെ സി ഡി മാർക്കർ യൂസ് ചെയ്തിട്ട് ബി ഹാപ്പി എന്നൊന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ സി ഡി മാർക്കർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. ബി ഹാപ്പി എന്നല്ല, ഏത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇങ്ങനെ ചെറിയ കോട്ട്സ് കൊടുക്കുക, കാരണം നമ്മൾ ബോട്ടിലിൽ ഇത് അധികം കോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ബി ഹാപ്പി എന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. റെഡ് പെയിൻറ്റ് വെച്ചിട്ട് കുറച്ച് ഹേർട്സും അതുപോലെ തന്നെ ഈ ഒരു ബി ഹാപ്പി എന്ന് എഴുതി അവിടെ കുറച്ച് ഇങ്ങനെ ഒരു പെയിൻറ് പോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ വൈറ്റ് സാറ്റൻ റിബൺ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സാറ്റൻ റിബൺ ഇങ്ങനെ ബോ പോലെ കെട്ടുന്നതെന്ന് കാണിച്ചു തരുമോന്ന്. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര വലിയ കാര്യമൊന്നും അല്ല കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ നന്നായിട്ടൊന്ന് നോക്കുക. ഇതുപോലെ കെട്ടി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു എൻഡിൽ ഒരു വി ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു സാറ്റൻ റിബൺ ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. കുറച്ച് ഞാൻ ആദ്യം ഉണ്ടാക്കിയ കുറച്ച് ചെറുതായതുകൊണ്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ഒരെണ്ണം കൂടെ ഉണ്ടാക്കി. പക്ഷേ ഞാനത് ഒട്ടിച്ചില്ല, കാരണം അത് ഒട്ടിച്ചിട്ട് ഒരു രസമില്ലാത്ത പോലെ തോന്നി. കാരണം ആ ഒരു കളേഴ്സ് തമ്മിലൊരു ഭംഗിയില്ലാത്ത പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ അത് ആദ്യം ഒട്ടിച്ചിട്ട് പിന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ പകരമായിട്ട് ഈ ഒരു വുളം ത്രെഡ് ആണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക് കളർ. അപ്പോൾ അത് കാണാൻ കുറച്ചും കൂടെ ഒരു രസമുണ്ടായിരുന്നു, കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ കൊടുത്തത് ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വാർണിഷ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.